ഫെർഡിനാൻഡ് മെഗല്ലൻ്റെ ലോകസഞ്ചാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ സിംബോൺ ബോൺ എന്ന് പറയുന്ന ഒരു ദ്വീപിലെത്തിയപ്പോൾ 1500s ആദ്യത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മരത്തിൽ നിന്നും താഴോട്ട് വീണ ഇലകൾ പെട്ടെന്ന് ജീവനോടെ നടന്നു പോകുന്നത് അദ്ദേഹം കണ്ടു എന്നാണ് അമ്പരപ്പോടെ അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അതൊരു അത്ഭുതകരമായിട്ടുള്ള അറിവായിരുന്നു ലോകത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത്തരത്തിലെ നടക്കുന്ന ഇലകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പിന്നീട് യൂറോപ്പിന് വിവരം കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സഹായിയായിരുന്ന അന്റോണിയോ പിഗെഫെറ്റ കൊണ്ടുവന്ന ചില സാമ്പിളുകളിലൂടെയാണ് യൂറോപ്പിന് പരിചയപ്പെടുന്നത്. വാക്കിംഗ് ലീഫ് എന്ന അവർ പേരിട്ട അത്ഭുതകരമായിട്ടുള്ള ജീവി. ഭൂമിയിൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ പലതരത്തിലുള്ള അനുകൂലങ്ങൾ അതിജീവനത്തിനായിട്ട് പരിണാമപരമായിട്ട് ആർജിച്ചവയാണെന്ന് നമുക്കറിയാം. അവയിൽ ഏറ്റവും അമ്പരപ്പിക്കുന്നതായിട്ടുള്ള ഈ രൂപപരിണാമം അല്ലെങ്കിൽ രൂപാനുകരണം നടത്തി മിമിക്രി നടത്തി മറ്റ് ചുറ്റുപാടുകളിൽ നിന്നും തങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള രൂപാനുകരണം നടത്തുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിയാണ് ലീഫ് ഇൻസെക്റ്റുകൾ എന്ന് വിളിക്കുന്ന ഇലപ്രാണികൾ. ഫസ്മറ്റുഡിയെ എന്ന കുടുംബത്തിൽപ്പെട്ട ഈ ഇവയെ ഫിലിഡിയെ എന്ന ഓർഡറിലാണ് ഇവർ ഉൾപ്പെടുക. ഇവ നടക്കുമ്പോൾ മാത്രമാണ് ഇവ ഒരു ഒരു ജീവിയാണ് ഇലയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അവ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ഇലയുടെ അത്ര തന്നെ സാമ്യമുള്ള രൂപമാണ് അവർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ വളരെ വിഷമമാണ്. നമുക്ക് മാത്രമല്ല ഇരപിടിയന്മാരായിട്ടുള്ള ഇവയെ തിന്നാൻ വേണ്ടി ശ്രമിക്കുന്ന പക്ഷികളും അതുപോലെയുള്ള പലതരം ഉരഗങ്ങളും ഒക്കെ ഇവയെ കാണാൻ കിട്ടില്ല, ഇവയെ തിരിച്ചറിയാൻ പറ്റില്ല. ക്യാമോഫ്ലാഷ് എന്ന് പറയുന്ന അത്ഭുതകരമായിട്ടുള്ള ഒളിഞ്ഞു നിൽപ്പ് ആണ് ഇവരെ അതിജീവിക്കാൻ സഹായിക്കുന്നത്. അത് അത്തരത്തിലല്ലാതെ ഈ ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റ് അനുകൂലങ്ങളൊന്നും ഇവർക്കില്ല. സാധാരണഗതിയിൽ മറ്റ് പല ജീവികൾക്കും അതിജീവനത്തിനായിട്ട് ഓടാനുള്ള കഴിവ്, പറക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാനുള്ള കഴിവ്, വിഷം, അതുപോലെ പല ഘടകങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ലീഫ് ഇൻസെക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാധുക്കളാണ്. പക്ഷേ ഈ ഒളിഞ്ഞു നിൽപ്പാണ് അവരുടെ ജീവൻ രക്ഷിക്കുന്നത്. ദക്ഷിണേഷ്യ മുതൽ ആസ്ട്രേലിയ വരെയുള്ള സമുദ്രപ്രദേശങ്ങളിലെ ചില ദ്വീപുകളിലും ഒക്കെയാണ് ഇവയെ സാധാരണയായിട്ട് കാണുക. ഇവ ഒരു 2.5 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള പല വിധത്തിലുള്ള 100 സ്പീഷീസുകളെ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിപ്പമുള്ളത് ആയിട്ട് കണ്ടത് ഫൈലിയം ജൈജാൻറ്റിനം എന്ന് പറയുന്ന ലീഫ് ഇൻസെക്റ്റാണ്. ഇവരുടെ കൂട്ടത്തിൽ പെൺപ്രാണികളാണ് വലിപ്പം കൂടുതൽ. ആൺപ്രാണികൾ അത്ര തന്നെ വലിപ്പമില്ല. പെൺപ്രാണികൾക്ക് വേറൊരു വ്യത്യാസമുള്ളത് അവയുടെ പുറം ചിറകുകൾ ഉറപ്പുള്ള ഒരു കവചമായിട്ട് മാറിയിട്ടുണ്ടാകും. അതാണ് ഈ ഇലയുടെയൊക്കെ രൂപത്തിലായിട്ടിരിക്കുക. അതിന് എലിട്ര എന്നാണ് പറയുക. ഇലയുടെ അതേ രൂപത്തിൽ ഇലയുടെ ഞരമ്പുകളും അതുപോലെ തന്നെ ഇലകളിൽ വേറെ ഏതെങ്കിലും പ്രാണികൾ തിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ദ്വാരങ്ങളും പഴുപ്പും ഒക്കെ കേടുവന്നിരിക്കുന്ന ഇലയുടെ അടയാളങ്ങളും ഒക്കെ ആ ഈ എലിട്രയിലുണ്ടാവും. അതുപോലെ തന്നെ ഇവയുടെ കാലുകൾ എന്ന് പറയുന്നത് ഇലയുടെ അഗ്രങ്ങൾ പോലെ ചില മാർക്കുകളോടൊക്കെ കൂടിയിട്ട് പരന്ന രൂപത്തിലാണ് ഉണ്ടാകുക. സാധാരണഗതിയിൽ ഇവ രാത്രികളിലാണ് ഭക്ഷണം തേടി നടക്കുക. ഇലകളും സസ്യഭാഗങ്ങളും ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം. അതല്ലാതെ പകൽ സമയങ്ങളിൽ ഇവ അനങ്ങാതെ എവിടെയും നിൽക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ കാറ്റിൽ ഇലകൾ ആടണം എന്നുള്ളത് പറഞ്ഞതുപോലെ ഇവ വെറുതെ ആടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എവിടെയും കടിച്ചു പിടിച്ച് ഇലകളുടെ ഇടയിൽ കടിച്ചു പിടിച്ച് അനങ്ങാതെ നിൽക്കുകയും ചെയ്യും. അതേസമയം ആൺ പ്രാണികളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ഒരു ചിറകുകളുണ്ട്, വളരെ നേർത്ത സുതാര്യമായിട്ടുള്ള മേൽച്ചിറകുണ്ട്, ചെറിയ മേൽച്ചിറകുണ്ട്, അതിനടിയിൽ രണ്ടാം ചിറകും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ദൂരങ്ങൾ ഇവയ്ക്ക് പറക്കാൻ പറ്റും. ചിലപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില വിഫല ശ്രമങ്ങൾ നടത്താൻ പറ്റും. പ്രധാനമായിട്ടും ഈ ചിറക് സഹായിക്കുന്നത് ഇണകൾ പുറപ്പെടുവിക്കുന്ന ഫെറമോൺ ഗന്ധം തിരിച്ചറിഞ്ഞ് അവിടത്തേക്ക് പറന്നെത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ദൂരങ്ങൾ സഞ്ചരിക്കാനാണ് ഈ കുഞ്ഞു ചിറകുകൾ ഇവയെ സഹായിക്കുന്നത്. കൂടാതെ പെൺപ്രാണികളെ സംബന്ധിച്ചിടത്തോളം പുറ്റി ആയിട്ടുള്ള വളരെ ചെറിയ ആൻറ്റിനകളാണ് ഉണ്ടാകുക. ആൺപ്രാണികൾക്ക് കുറേ നീളമുള്ള ആൻറ്റിനകൾ ഉണ്ടാവും. അത് വെച്ചാണ് ഫെറമോൺ ഗന്ധങ്ങൾ ഇവ തിരിച്ചറിഞ്ഞ് ഇണയുടെ അടുത്തേക്ക് വരുന്നത്. ഇതേപോലെ തന്നെ സ്റ്റിക്ക് ഇൻസെക്റ്റുകൾ എന്ന് വിളിക്കുന്ന ചുള്ളിപ്രാണികളും ഇതേപോലെ ഫസ്മൻറ്റയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർ ഇതിലും വലിയ
മിമിക്രിക്കാരാണ്. ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള കമ്പുകളുടെയും കൊള്ളികളുടെയും ഒക്കെ രൂപത്തിലായിരിക്കും അവ ഉണ്ടാകുക എന്ന് മാത്രം. ഇവയെങ്കിലും അതിജീവിക്കാനായിട്ടുള്ള ചില അടവുകളൊക്കെ ലീഫ് ഇൻസെക്റ്റുകൾക്കുണ്ട്. ഇരപിടിയന്മാരുടെ മുന്നിൽ പെട്ടുപോയാൽ, കണ്ടുപോയി എന്നായിപ്പോയാൽ ചിലപ്പോൾ അവർ ചത്തതുപോലെ കിടക്കും. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ജീവനില്ലാത്തതുപോലെ അഭിനയിച്ച് കളയും. ചില ഘട്ടങ്ങളിൽ അവ ചില സ്പീഷീസുകൾക്ക് രൂക്ഷഗന്ധം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഇരപിടിയന്മാരെ വെറുപ്പിച്ച് മടുപ്പിച്ച് അകറ്റാനുള്ള കഴിവും അവർക്കുണ്ട്. ഇവയുടെ ഇണചേരലിന് ശേഷം ഉണ്ടാകുന്ന മുട്ടകൾ വിരിഞ്ഞ് ആണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്ന് പൊതുവെ പറയുമെങ്കിലും പലപ്പോഴും ആൺപ്രാണികളില്ലാതെ തന്നെ ഇവയെ സംബന്ധിച്ചിടത്തോളം ബീജസംയോജനം ഇല്ലാതെയും മുട്ടകളിലൂടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിന് പാർത്തനോജനിസ് എന്നാണ് പറയുക. ഫൽക്രിഫൈലിയം ജൈജാൻഡിനം എന്ന് പറയുന്ന ഒരിനം ലീഫ് ഇൻസെക്റ്റിൻ്റെ ആൺ ഇനത്തെ ആദ്യമായിട്ട് കണ്ടെത്തുന്ന 1994 മാത്രമാണ്. അത്രയും കാലത്ത് ഇവയെ എവിടെയും കണ്ടിരുന്നില്ല. അതിനർത്ഥം ആണുകളുടെ ആൺ പ്രാണികളുടെ എണ്ണം വളരെ കുറവോ അവയില്ല എന്ന് തന്നെ പറയാവുന്ന വിധത്തിലും ചില സ്പീഷീസുകൾ ഉണ്ട് എന്നാണ്. മുട്ടകളുടെ രൂപവും വളരെ കൗതുകകരമാണ്. അതും കാമഫ്ലാഷിന് സഹായിക്കുന്നതാണ്. ചില വിത്തുകളുടെയോ പഴങ്ങളുടെയോ ഒക്കെ രൂപത്തിലുള്ള പുറം ഭാഗത്ത് ചില മാംസളമായിട്ടുള്ള പൊതിയലുകളൊക്കെ ചേർത്ത് തിളങ്ങുന്ന രൂപത്തിലുള്ള മുട്ടകളാണ് മണ്ണിൽ അവിടെ ഇവിടെയായിട്ട് ഇവ ഇട്ട് വയ്ക്കുക. അപ്പോൾ ചില മാംസഭോജികളായിട്ടുള്ള ഇരപിടിയന്മാർ ഇവ ഒഴിവാക്കി കളയും. ഇത് ഏതോ വൃക്ഷത്തിൻ്റെ കായാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയുടെ വിത്താണ് എന്നൊക്കെ കരുതി അവ കഴിക്കാതിരിക്കും. അങ്ങനെയും ഇവയുടെ മുട്ടകൾ അതിജീവിക്കാനുള്ള ഒരു തന്ത്രം ഇവ ഉപയോഗിക്കുന്നുണ്ട്. മറ്റു പ്രാണികളുടെ മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന ലാർവകളും അവ പിന്നീട് പ്യൂപ്പയായി മെറ്റമോർഫസിസ് നടന്ന് പുതിയ പ്രാണികൾ ഉണ്ടാകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലീഫ് ഇൻസെക്റ്റുകളുടെ കാര്യത്തിൽ മുട്ടകളിൽ നിന്ന് നേരിട്ട് വിരിഞ്ഞു വരുന്നത് കുഞ്ഞ് ലീഫ് ഇൻസെക്റ്റുകൾ തന്നെയാണ്. ഇവിടെ കംപ്ലീറ്റ് മെറ്റമോർഫസിസ് നടക്കുന്നില്ല. പലതവണയായിട്ട് ഉറപ്പൊഴിച്ചാണ് ഇവ പൂർണ്ണ രൂപത്തിലുള്ള വളർച്ചയെത്തിയ ഒരു ലീഫ് ഇൻസെക്റ്റായിട്ട് മാറുന്നത്. എന്തൊക്കെയായാലും ഇത്രയും അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രാണി, ഒരു ജീവിയെ കാമഫ്ലാഷ്, അതായത് പ്രകൃതിയിൽ എങ്ങനെയാണ് ഇവ ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു മറ്റ് ജീവികൾ വളരെ കുറവ് മാത്രമാണ്. എങ്കിലും അതിലേറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രാണി ഡിസൈൻ ചെയ്തിട്ട് ഇതേപോലെ ആകണം എന്ന രൂപത്തിൽ അവയുടെ ശരീരം ഉണ്ടാക്കപ്പെട്ടതല്ല, കോടാനുകോടി സാധ്യതകളിലൊന്നിൽ ചിലതിലൊക്കെ ഈ സാമ്യം ഇവയെ അതിജീവനത്തിന് സഹായിച്ചു എന്നത് കൊണ്ട് അത് ബാക്കിയായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇലപ്രാണികൾ ഇലയുടെ ഡിസൈനിൽ തന്നെ അങ്ങനെ ഒരു രൂപം അവ ഡിസൈൻ ചെയ്തതോ പ്രകൃതി ഡിസൈൻ ചെയ്തതോ അല്ല. കോടാനുകോടി ഡിസൈനുകളുടെ ഇടയിൽ ഇത് ഇവയുടെ അതിജീവനത്തിന് അനുകൂലമായി വന്ന വളരെ വലിയ ഒരു യാദൃശ്ചികത മാത്രമാണ് ഇലപ്രാണികൾ.